നമസ്കാരം. എത്തിക്സ് ഉള്ള കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റി എന്നൊക്കെയല്ലേ നമുക്ക് പറയാനുള്ളത്? അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ഒരു എത്തിക്സ്, എന്തിനും ഒരു എത്തിക്സ് വേണം. അതിപ്പോൾ മാധ്യമ പ്രവർത്തനത്തിനായാലും വേണം, ഒരു ഡോക്ടറായാലും വേണം, മറ്റെന്ത് ജോലി ചെയ്താലും എത്തിക്സ്, ചില നൈതികതകളുണ്ട് ഓരോ ജോലിക്കും, അതനുസരിച്ച് വേണം പെരുമാറാനായിട്ട്. പിന്നെ ആരോഗ്യപരമായ മത്സരങ്ങൾ, അതിപ്പോൾ ബിസിനസ് രംഗത്തായാലും എത്തിക്സ് ഉണ്ട്, ആരോഗ്യപരമായ മത്സരം വേണം, ഒക്കെ ശരിയാണ്. നമ്മുടെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് യാതൊരു എത്തിക്സും ഇല്ല എന്നാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല. എത്തിക്സ് കമ്മിറ്റിയുടെ ചില തീരുമാനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ വീട് റെയ്ഡ് ചെയ്ത് കുടുംബാംഗങ്ങളെ തടങ്കലിൽ പാർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേസുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നതുമൊക്കെ അത് തടയാനും നേരത്തെ CBI വരണ്ട എന്ന് തീരുമാനിച്ച് അത് നിയമമാക്കി മാറ്റി CBI ഇവിടെ കയറ്റില്ല എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഭയന്നിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ CBI വരാത്തതുകൊണ്ട് ഇവിടെ പലർക്കും നെഞ്ചുവേദനയും അന്നേരം ബോധക്കെട്ടുവീടലും ഒന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്തായാലും അത് നന്നായി, ആരും ബോധം കെട്ടുവീടില്ലല്ലോ. CBI എന്ന് കേൾക്കുമ്പോൾ ബോധം കെട്ടുവീടുന്നവരുടെ നാടുകൂടിയാണല്ലോ ഇത്. എന്തായാലും എത്തിക്സ് കമ്മിറ്റിക്ക് എത്തിക്സ് ഉണ്ടോ? എത്തിക്സ് കമ്മിറ്റി എന്ത് വിചാരിച്ചാണ് പ്രവർത്തിക്കുന്നത്? എത്തിക്സ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ എത്തിക്സ് എന്താണ് നോക്കാം. ലൈഫ് അഴിമതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED ഒരു വിശദീകരണം തേടാനുള്ള നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് യാതൊരു യുക്തിയോ എത്തിക്സോ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. സ്പീക്കറുടെയും സമിതി ചെയർമാന്റെയും ഉപകാരസ്മരണ മാത്രമാണ് ഈ നടപടി. പ്രദീപ് കുമാർ MLA അധ്യക്ഷനായ നിയമസഭാ സമിതിയാണ് ED അസിസ്റ്റന്റ് ഡയറക്ടർ P രാധാകൃഷ്ണനോട് വിശദീകരണം തേടിയത്. സ്പീക്കർക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മിന്നൽ വേഗത്തിലായിരുന്നു നടപടി. നമ്മുടെ ബാലാവകാശ കമ്മീഷൻ എത്തിയതുപോലെയാണ്, മിന്നൽ വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് വെറും ഉപകാരസ്മരണ മാത്രം, അല്ലെങ്കിൽ ഇതുപോലെ മുഖ്യമന്ത്രിക്ക് റാൻ മൂളുന്നവരുടെ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ കുറ്റാരോപണ വിധേയരായവരാണ് സ്പീക്കർ P ശ്രീരാമകൃഷ്ണനും MLA പ്രദീപ് കുമാറും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സ്വപ്നയുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന സ്പീക്കർ തോളിൽ തട്ടി അത് പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. കള്ളക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയുടെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയത് സ്വപ്ന പറഞ്ഞിട്ടാണെന്ന് P ശ്രീരാമകൃഷ്ണൻ പറയുകയും ചെയ്തിരുന്നു, വേറെ ആരുടെയുമല്ല, സന്ദീപ് നായരുടെ. സ്വപ്നയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ശ്രീരാമകൃഷ്ണനെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സാങ്കേതിക കാരണം പറഞ്ഞ് അത് ചർച്ചയ്ക്കെടുത്തില്ല. മന്ത്രി AK ബാലന്റെ നേതൃത്വത്തിൽ പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടൂർ പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ വിദേശയാത്രയിലെ അംഗമായിരുന്നു പ്രദീപ് കുമാർ MLA. UAE പോകാനാണ് തീരുമാനിച്ചത്. പാർലമെന്റ് പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് പാർലമെന്ററി ടൂർ പോകുന്നതിനെ വിദേശ മന്ത്രാലയം എതിർത്തു. അല്ല, UAE പാർലമെന്റോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല, അപ്പോൾ പാർലമെന്റിനും പാർലമെന്ററി സംവിധാനത്തെ കുറിച്ച് പഠിക്കാനായിട്ട് UAE പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യം സാധാരണഗതിയിൽ ആരായാലും ചോദിച്ചു പോകും. തുടർന്ന് യാത്രയ്ക്ക് വേണ്ടി മാത്രമായി ഇന്ത്യൻ ഡയസ്പോറയുമായി സംസാരിക്കുന്ന ഒരു പരിപാടി തട്ടിക്കൂട്ടി UAE എംബസിയിൽ നിന്ന് വിസ ഫാസ്റ്റ് ട്രാക്കിൽ ലഭിക്കുന്നതിന് മുഴുവൻ ജോലികളുടെയും കോർഡിനേഷൻ നടത്തിയത് നമ്മുടെ സ്വപ്ന ചേച്ചിയാണ്. യാത്രയ്ക്ക് വേണ്ടി മുഴുവൻ കാര്യങ്ങളുടെയും ചുക്കാൻ പിടിച്ചതും നമ്മുടെ ചേച്ചി തന്നെ. യാത്രയുടെ മറവിലും കള്ളക്കടത്തുണ്ടായി എന്ന ആരോപണം അന്നുണ്ടായിരുന്നു. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ എതിർത്ത് സംസാരിക്കാൻ ഭരണപക്ഷം നിയോഗിച്ചത് പ്രദീപ് കുമാർ ഉൾപ്പെടെ യാത്രയിലുണ്ടായിരുന്ന ആ സംഘത്തെയായിരുന്നു. ലൈഫ് മിഷന്റെ വീടുകൾ പൂർത്തിയാക്കാം എന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതുകൊണ്ട് ED അന്വേഷിക്കുന്നത് നിയമസഭയുടെ പ്രിവിലേജിനെ ബാധിക്കും എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED വിശദീകരണ നോട്ടീസ് അയച്ചിരിക്കുന്നത്. CPM അംഗം ജെയിംസ് മാത്യു ആണ് രണ്ടു ദിവസം മുൻപ് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ഇത് നൽകിയത്. ഉടൻ തന്നെ CPM അംഗം പ്രദീപ് കുമാർ ചെയർമാനായ നിയമസഭാ സമിതി വിശദീകരണ നോട്ടീസ് അയച്ചു. സമിതിയിലെ പ്രതിപക്ഷ അംഗം VS ശിവകുമാർ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇതൊന്നും ചെവിക്കൊള്ളാതെയായിരുന്നു നടപടി. അതായത് ഇത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രകടിപ്പിക്കാൻ വേണ്ടി, അവർക്ക് സ്തുതി പാടാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ്, അല്ലാതെ ED ഇവിടുത്തെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അവരോട് വിശദീകരണം തേടിയെന്ന് പറഞ്ഞോ ED എന്തെങ്കിലും ഉണ്ടോ? ED അധികാരപരിധിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമവിദഗ്ധരൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് യാതൊരു യുക്തിയുമില്ലാതെ, യാതൊരു എത്തിക്സും ഇല്ലാതെ ഈ ഒരു കമ്മിറ്റി ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് യുക്തിരഹിതമായ പരാതി തന്നെയാണ്. നിയമസഭാ കമ്മിറ്റിക്ക് ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം. നിയമസഭയും അന്വേഷണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്താണ് ബന്ധം? ഒന്ന് ആലോചിച്ചു നോക്കൂ. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തമ്മിൽ എന്താണ് ബന്ധം? ഒന്നുമില്ല. ഇവർക്ക് ഇവരുടെ ആളുകളെ ഊരിക്കൊണ്ടു പോരാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് പറ്റുന്നില്ല, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം. നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പുകളാണ് വിഷയമെങ്കിൽ അന്വേഷിക്കേണ്ടത് ഉറപ്പുകൾ സംബന്ധിച്ച നിയമസഭാ സമിതിയാണ്, അല്ലാതെ എത്തിക്സ് കമ്മിറ്റിയല്ല. കേസുമായി ബന്ധപ്പെട്ട ഫയൽ അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുന്നത് നിയമസഭാംഗങ്ങളുടെ അവകാശ ലംഘനമാകുമെങ്കിൽ ലൈഫ് മിഷൻ ഫയലുകൾ വിജിലൻസ് ഏറ്റെടുത്തത് നിയമ ലംഘനമാണ്. ഒരാഴ്ചയ്ക്കും വിശദീകരണം
നൽകാനൊക്കെയാണ് ഇഡിയോട് പറഞ്ഞിരിക്കുന്നത്. ഇഡിക്ക് എന്താണ് ഇത് കണ്ടുകഴിഞ്ഞാൽ അന്ന് പേടിച്ച് ഓടി വന്ന് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഇഡി ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്ന് ഹാജരായി വിശദീകരണം നൽകുമെന്നാണ്. ഇത് കേസ് അന്വേഷണമാണ്. ഇത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലൈഫ് മിഷൻ എന്ന ഇടപാടിൽ കോടികളുടെ കമ്മീഷൻ പറ്റി ജനങ്ങളുടെ പൈസ വെട്ടിച്ച് തട്ടിച്ച് കമ്മീഷൻ പറ്റി കണ്ടവർക്കൊക്കെ കൊടുത്തതിന്റെ കേസാണ്. അല്ലാതെ ഇത് എന്ത് പറയാ തേങ്ങാ മോഷ്ടിച്ച കേസൊന്നുമല്ല. അതുകൊണ്ട് ഇഡി അന്വേഷിക്കും, ഇഡി വ്യക്തമായി തന്നെ അന്വേഷിക്കും. യാതൊരു വിശദീകരണവും ഇതിലൊന്നും ഇഡി നൽകുകയുമില്ല. ഇഡി നൽകില്ല, കേന്ദ്ര സർക്കാർ നൽകില്ല, അത് നൽകേണ്ട ആവശ്യവുമില്ല. അത് ചോദിക്കാൻ തന്നെ ഇവർക്ക് നാണമില്ലല്ലോ എന്നാണ് പൊതുസമൂഹം പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.